ദ്രാവിഡ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിയമബോധവൽക്കരണം, ദേശാചാരാനുഷ്ഠാന പരിരക്ഷകരുടെ കുടുംബസംഗമം എന്നിവ നടന്നു. സാന്ത്വന ഫണ്ടിന്റെ ഉദ്ഘാടനം കവിയും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം ജി കെ നമ്പൂതിരി നിർവഹിച്ചു. ദ്രാവിഡ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമബോധവൽക്കരണം, ദേശാചാരാനുഷ്ഠാന പരിരക്ഷകരുടെ കുടുംബസംഗമം എന്നിവ നടന്നു. ഇതിനോടനുബന്ധിച്ച് സ്വാന്തന ഫണ്ടിന്റെ ഉദ്ഘാടനവും നടത്തി. കവിയും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം ജി കെ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്നാണ് അതിൻ്റെ നിരുക്ത്. നാശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന എന്തോ അത് ക്ഷേത്രം, അതെല്ലാം ക്ഷേത്രങ്ങളാണ്. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം അല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കുരുക്ഷേത്ര ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ പാണ്ഡവ മമഹ ചൈവ കിമ ഉർവദ സഞ്ജയ എന്ന് തുടങ്ങുന്നല്ലോ ഭഗവത്ഗീത. കുരുക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വാക്കുണ്ട്. കുരുക്ഷേത്രത്തിലാണല്ലോ മഹാഭാരത യുദ്ധം നടന്നത്. ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അമ്പലമാണ്, അമ്പലത്തിൽ യുദ്ധം നടന്നു എന്നാണ് നമ്മൾ സംശയിച്ചത്. അതാ അവിടെ അമ്പലം എന്നുള്ള അർത്ഥമല്ല, കുരുക്കളുടെ നിലമാണ്, പടനിലമാണ്, നിലമാണ്, കൃഷിനിലമാണ്. അപ്പൊ ഒരു അർത്ഥത്തിൽ യുദ്ധക്കളമാണ്, നിലമാണ്, കൃഷി ചെയ്യുകയും ചെയ്യും, യുദ്ധത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. പണ്ട് പട കൃഷിക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് പട നടക്കാറുള്ളത് പൊതുവെ. അപ്പം നിലം എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥമാകട്ടെ നമ്മുടെ ഈ ക്ഷേത്രം, നമ്മളെല്ലാവർക്കും അറിയാവുന്ന അമ്പലം അല്ല, അമ്പലം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രഖ്യാതമായ അർത്ഥം അമ്പലം. രണ്ടോ അമ്പലം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ നിരക്തി എന്താണ്? പലരും പറയുന്നത് അമ്പലമില്ലാതെ ആൽത്തറയിൽ വഴുന്നൊക്കെ പാടുന്നുണ്ട്. എന്താ അമ്പലത്തിൻ്റെ അർത്ഥം? അത് മലയാള വാക്കാണ്, അത് തമിഴിൽ നിന്നുണ്ടായ ഒരു വാക്കായിട്ടാണ് ചിലർ പറയുന്നത്. അമ്പിൻ്റെ ആലയം ആണ് അത് പരിണമിച്ച് അമ്പലമായിരുന്നു. അൻപിൻ്റെ ആലയം പരിണമിച്ച് അമ്പലമായെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഞാനത് വിശ്വസിക്കുക, ഞാനതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്താത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ക്ഷേത്രം എന്നുള്ള നിരക്കുകയാണ്. അപ്പൊ രണ്ടർത്ഥം പറഞ്ഞു, ഒന്ന് നിലം, രണ്ട് ക്ഷേത്രം, മൂന്ന് ശരീരം, നമ്മുടെ ശരീരം. ഇതൻ ശരീരം കൗതയ ക്ഷേത്രമിത്യഭിധീയതേ, ഇതൻ ശരീരം കൗതയ ക്ഷേത്രമിത്യഭിധീയതേ. അല്ലയോ കൗതയ അർജുന, ഈ ശരീരത്തെയാണ് ക്ഷേത്രമെന്ന് നാം വിളിക്കുന്നത് എന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. ഈ ശരീരം, ഈ മൂന്നർത്ഥവും പൂരകമായ വാക്കുകളാണ്, പൂരകമായ വാക്കുകളാണ് ഈ മൂന്നെണ്ണം. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ഗോപിക്കുട്ടൻ, കെ ഗോപാലകൃഷ്ണൻ, എൻ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം ഇ എ ശ്രീകുമാരിയും കെ ഹരിഗോവിന്ദും സരസ്വതി സ്തോത്രം ആലപിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.